ഇപ്പോൾ വിവാദമായിരിക്കുന്ന കച്ചത്തീവ് ദ്വീപിന്റെ ചരിത്രം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കച്ചത്തീവിനെ BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമ്പോൾ അത് ഇന്ത്യയുടെ വിദേശ താല്പര്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീലങ്കയെ ഇന്ത്യയുടെ പക്ഷത്ത് നിർത്തുന്നതിനായി 1974 കച്ചത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ശ്രീലങ്കയും പൂർണ്ണ ധാരണയിലെത്തുന്നത്. അതായത് ഏകദേശം 1921 മുതൽ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത് 1974 മാത്രം. എന്നാൽ ഇപ്പോൾ BJP ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് കച്ചദ്വീപിനോട് താല്പര്യമില്ലായിരുന്നുവെന്നും പിന്നാലെ ഭരണത്തിലെത്തിയ ഇന്ദിരാഗാന്ധി ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയും ആയിരുന്നുവെന്നാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് 1921 തന്നെ കച്ചദ്വീപിന്റെ കാര്യത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ധാരണയിൽ എത്തിയിരുന്നു എന്നതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 26 മുമ്പ്, 1st World War ശേഷമാണ് കച്ചദ്വീപിലേക്കുള്ള ഇരു രാഷ്ട്രങ്ങളുടെയും ശ്രദ്ധ വർദ്ധിക്കുന്നത്. അതുവരെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം താല്പര്യമുണ്ടായിരുന്ന ഒരിടം. പിന്നെ എങ്ങനെയാണ് കച്ചദ്വീപ് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതെന്നാവും അടുത്ത ചോദ്യം. അക്കാലത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ സർവാധിപത്യമുണ്ടായിരുന്ന ബ്രിട്ടന് ഭീഷണിയായി ജർമ്മനി മദ്രാസിന്റെ തീരങ്ങളിൽ നങ്കൂരമിടാൻ തുടങ്ങി. തുടർന്നുണ്ടായ തർക്കങ്ങൾ ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള സമുദ്രയുദ്ധത്തിന് കാരണമായി. യുദ്ധത്തിൽ പ്രത്യേകിച്ച് ആർക്കും വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും കച്ചത്തീവിൽ ബ്രിട്ടീഷുകാർ പീരങ്കി പരിശീലനം ആരംഭിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ കയ്യേറ്റം പിന്നീട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അവകാശ തർക്കത്തിലാണ് ചെന്നു നിന്നത്. ഇവിടെയും എടുത്തു പറയേണ്ടത് അന്ന് സിലോണായിരുന്ന ശ്രീലങ്കയിലും ഇന്ത്യയിലും ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടൻ ആയിരുന്നു എന്നതാണ്. 17th മുതൽ രാമനാടിന്റെ ഭാഗമാണെന്ന് കരുതിയിരുന്ന കച്ചദ്വീപ് യാഥാർത്ഥ്യത്തിൽ സിലോണിന്റെ ഭാഗമാണെന്ന് ഇരു രാജ്യങ്ങളും 1921 അംഗീകരിക്കുകയാണ് ഉണ്ടായത്. മുൻ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ദ്വീപ് സിലോണിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലാണെന്ന് അംഗീകരിക്കപ്പെടുന്നത്. ഇതിനു പുറമെ കച്ചദ്വീപ് ഇന്ത്യയിൽ നിന്ന് 35 km അകലത്തിലാണെന്നതും ശ്രീലങ്കയിൽ നിന്ന് 18 km അകലത്തിലാണെന്നതും മറ്റൊരു വസ്തുതയാണ്. തുടർന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു പിന്നാലെ മുൻ ഭരണകർത്താക്കൾ അംഗീകരിച്ചിരുന്ന ഇന്ത്യയുടെ അതിർത്തികൾക്ക് നെഹ്റു സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്തു. വീണ്ടും ഇന്ത്യക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം സൈനിക നടപടികൾക്കായി ശ്രീലങ്ക രാജ്യത്തെയും കച്ചത്തീവിനെയും US തുറന്നുകൊടുത്തു. ആ വെല്ലുവിളിയിൽ അപകടം മണുത്ത അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശ്രീലങ്കയെ ഇന്ത്യയുടെ ഭാഗത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി. അല്ലാത്ത പക്ഷം ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്നും ഇന്ദിരയ്ക്ക് അറിയാമായിരുന്നു. 1972 സിലോൺ റിപ്പബ്ലിക് ആയതോടെ കച്ചത്തീവ് വിഷയത്തിൽ ഇന്ദിരയുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ചകൾ ആരംഭിച്ചു. തുടർന്ന് 1921 ധാരണ 1972 ഔദ്യോഗിക ഉടമ്പടിയായി മാറി. 1974 ഇന്ത്യയും ശ്രീലങ്കയും ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പൂർണമായും ശ്രീലങ്കയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന കച്ചത്തീവിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള അവകാശമുണ്ടെന്നും ഈ ഉടമ്പടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളുടെ പഴക്കമുള്ള ധാരണകളെയും ഉടമ്പടികളെയും രേഖകളെയും നരേന്ദ്രമോദി സർക്കാർ വെല്ലുവിളിക്കുമ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തിയാൽ അത് ബൂമറാങ് പോലെ ഇന്ത്യയെ തന്നെ തിരിച്ചടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഹൈക്കമ്മീഷണറായും ചൈന, ഇസ്രയേൽ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യൻ പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ച ശിവശങ്കർ മേനോൻ കച്ചത്തീവ് രാഷ്ട്രീയ വിഷയമാക്കിയാൽ അത് സെൽഫ് ഗോൾ ആകുമെന്ന് പറയുന്നു. കേന്ദ്രത്തിന്റെ നീക്കം ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ രൂക്ഷമായി ബാധിക്കുമെന്ന് ചൈനീസ് അംബാസിഡറായും ശ്രീലങ്കയിലെ ഇന്ത്യൻ പ്രതിനിധിയായും പ്രവർത്തിച്ച നിരുപമ റാവുവും ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് നല്ലതല്ലെന്ന് മുൻ ഹൈക്കമ്മീഷണർ അശോക് കാന്തയും അഭിപ്രായപ്പെട്ടു. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളാൽ
ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ ചൈനയുടെ പക്ഷത്തേക്ക് ഭാഗികമായി മാറിക്കഴിഞ്ഞു. നേപ്പാൾ, മാലിദ്വീപ്, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുടെ പക്ഷം പിടിച്ചു തുടങ്ങിയെന്നത് ഇന്ത്യക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അയൽ രാജ്യങ്ങൾ പൂർണ്ണമായും ചൈനയോടൊപ്പം ചേർന്നാൽ ദ്വീപ സമൂഹം പോലെ നിലനിൽക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രതിരോധത്തിന് അടിപതറുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണെന്ന് കൂടി കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയാൽ ഇന്ത്യൻ ജനത എല്ലായ്പ്പോഴും സുരക്ഷിതരായിരിക്കും.